ചില നിമിഷങ്ങൾക്ക് എത്ര ഭംഗിയാണ്, ചില വികാരങ്ങൾക്ക് എത്ര ഭംഗിയാണ്. മനുഷ്യനെപ്പോലെ തന്നെ മൃഗങ്ങളും അതിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മാതൃസ്നേഹം അല്ലെങ്കിൽ ആ പൈതൃകമൊക്കെ അതിൻ്റെ ഉള്ളിൽ അന്തർലീനമാക്കിയിരിക്കുന്നത് സൃഷ്ടാവാണ്. ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ സൃഷ്ടാവിന് സ്തുതി പറയുകയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ദൃശ്യം കാണാനിടയായപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു വികാരം അനിർവചനീയമാണ്. ഒരുപക്ഷെ കാണുന്ന നിങ്ങൾക്കും ഇത് ഏറെ ഇഷ്ടപ്പെടുമെന്നും ഏറെ സ്വാധീനിക്കപ്പെടുമെന്നും എനിക്കുറപ്പുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നിങ്ങളെ കണ്ട കാഴ്ച ബീഹാറിലെ ഹാർ എന്ന പ്രദേശത്തെ സസാറാം എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഷാജുമ എന്ന് പറയുന്നൊരു വില്ലേജിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു കുട്ടിക്കുരങ്ങ് ക്ലിനിക്കിലെത്തിയ വിവരം അറിഞ്ഞത് അവിടെ എത്തിയ ഡോക്ടർ അഹമ്മദ് എന്ന ഒരു വലിയ മനുഷ്യനാണ്. സാധാരണ ഏതെങ്കിലും മൃഗങ്ങൾ നമ്മുടെ ക്ലിനിക്കിലേക്കോ മനുഷ്യൻ്റെ ഇടങ്ങളിലേക്കോ വന്നാൽ നാം ആട്ടിപ്പായിക്കാറാണ് പതിവ്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. ആ കുരങ്ങിനെ ശ്രദ്ധിച്ചു നോക്കി. എന്തുകൊണ്ടാണ് അത് വന്നത് എന്ന് നോക്കിയപ്പോഴാണ് ആ കുട്ടിക്കുരങ്ങിൻ്റെ ശരീരത്ത് ഒരു ചെറിയ മുറിവ് കാണാനിടയായത്. ആ മുറിവ് കണ്ട മാത്രയിൽ അദ്ദേഹം അതിനെ അടുത്ത് ചെന്ന് പരിശോധിച്ച് അതിന് മരുന്ന് വെച്ച് ഇഞ്ചക്ഷൻ എടുക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്. ഈ നേരം അത്രയും ആ കുരങ്ങ് വളരെ ക്ഷമയോടുകൂടി തൻ്റെ കുഞ്ഞിനെ പരിചരിക്കാൻ വേണ്ടി കാത്തിരുന്നു. ഓർത്തു നോക്കൂ, ഈ കുരങ്ങിന് ഈ ആശുപത്രി തിരിച്ചറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? തൻ്റെ കുഞ്ഞിന് മുറിവുണ്ടായപ്പോൾ വികാരത്തോടെ നെഞ്ചേറ്റി ഈ സ്ഥലത്തേക്ക് എങ്ങനെയാണ് അത് എത്തിച്ചേർന്നത്? ആരാണ് അതിന് ഈ പരിശീലനം നൽകിയത്? ഏതെങ്കിലും തരത്തിലെ മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്നവരാണോ, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നതാണോ? അല്ലേ, അല്ല. സ്വന്തം കുഞ്ഞിന് മുറിവേറ്റപ്പോൾ ഇത് ഒരാശുപത്രിയാണെന്നും അവിടെ ഇത്തരമൊരു ഡോക്ടറുണ്ടെന്നും അദ്ദേഹം പരിശോധിക്കുമെന്നൊക്കെ പ്രതീക്ഷ വെച്ച് സ്വന്തം കുഞ്ഞിനെ നെഞ്ചിലേറ്റി വന്ന ആ കുരങ്ങിൻ്റെ ദൃശ്യവും അതിനെ ഏറ്റവും ഹൃദയവികാരത്തോടെ കേവലം ഒരു ജീവിയായി കാണാതെ അല്ലെങ്കിൽ അതിൻ്റെ രോഗങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെ ഇന്ന് കുരങ്ങ് പനിയും പക്ഷിപ്പനിയും പട്ടിപ്പനിയും എന്നൊക്കെയുള്ള പേരിൽ ധാരാളം രോഗങ്ങളുള്ള സമയത്ത് അതിനെ ആട്ടിപ്പായിക്കാതെ എത്ര സ്നേഹത്തോടെ തൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചു ആ ഹൃദയ സാന്നിധ്യമുള്ള ഡോക്ടർ. എന്ത് മനോഹരമാണ് ഈ കാഴ്ച! ഒരുപക്ഷേ എന്തെല്ലാം യുക്തിവാദം പറയുന്നവരും നിരീശ്വരവാദം പറയുന്നവരുമൊക്കെ ഇത്തരം ചില സൃഷ്ടികളുടെ ഉള്ളടക്കങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ ജീവികൾക്കും ഇങ്ങനെയുള്ള ചില ചിന്തകളും അല്ലെങ്കിൽ ചില വഴികളും ചില മാർഗങ്ങളുമൊക്കെ ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ശക്തിയുടെ സാന്നിധ്യം അതെല്ലാത്തിലുമുണ്ട്. പൂമ്പാറ്റയിലുണ്ട്, തേനീച്ചയിലുണ്ട്, സുരക്ഷിതമായി വീടൊരുക്കുന്ന മരംകൊത്തിയുടെ വീടിൻ്റെ നിർമ്മിതിയിലൊക്കെ ഇത് കാണാൻ കഴിയും. ഏതായാലും ഇത് പങ്കുവെക്കപ്പെടേണ്ടതാണ്, സമൂഹത്തെ അറിയിക്കേണ്ടതാണെന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങളുമായി ഇത് പങ്കുവച്ചത്. ഒരിക്കൽ കൂടി കണ്ടു നോക്കൂ ആ ദൃശ്യം. എത്ര തവണ കാണുന്നുവോ അത്രയും നിങ്ങളുടെ ഹൃദയത്തിൽ ചില ചിന്തകളും ചില ബോധ്യങ്ങളും ഉണ്ടാകുമെന്ന് എനിക്കുറപ്പുണ്ട്. നേരും നിറയും കുറവായ ഈ കാലത്ത് നേരായ വഴിയിൽ ഒരു ചാനൽ ദി ഒപ്പീനിയൻ. തടസ്സങ്ങളില്ലാതെ വാർത്തകൾ അറിയാൻ, വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും അറിയാൻ താഴെ കാണുന്ന കമന്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദി ഒപ്പീനിയൻ സബ്സ്ക്രൈബ്.